നമസ്കാരം. എസ് ഡി പി ഐയുടെ ഒരു പത്രക്കുറിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയുടെ ഒരു കുറിപ്പാണ്. എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും പൊതുവേ പത്രക്കുറിപ്പുകൾ ഇറക്കുമ്പോൾ അവരുടെ നേതാവിൻ്റെ പടമൊക്കെ വെച്ച് നന്നായി ഡിസൈൻ ചെയ്ത ഒരു ഇമേജ് കൂടി അയക്കാറുണ്ട്, ഒരു തമ്പുനെയിൽ കൂടി അയക്കാറുണ്ട്. അത് ഞാൻ ആദ്യം കാണിക്കാം. ഏക സിവിൽ കോഡ്, വോട്ട് തട്ടാനുള്ള തന്ത്രം. തങ്ങളുടേതായ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് വ്യത്യസ്ത സംസ്കാരങ്ങളും വംശങ്ങളും മതഭാഷാ വിഭാഗങ്ങളുമുള്ള വൈവിധ്യങ്ങളുടെ ഒരു രാജ്യമാണ് ഇന്ത്യ. അവരുടെ വ്യക്തി സാമൂഹിക ജീവിതങ്ങളിലെ ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഏകീകരിക്കുകയെന്നത് അനുചിതവും അപ്രായോഗികവുമാണ്. ഇതാണ് എം കെ ഫൈസിയുടെ കുറിപ്പായി അയച്ചിരിക്കുന്ന ഫോട്ടോഷോപ്പ് ഇമേജ്. അതോടൊപ്പമുള്ള പ്രസ്താവന ഇങ്ങനെയാണ്. ന്യൂഡൽഹി, 2024 പൊതുതെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ വാരാനുള്ള ഭരണകക്ഷിയുടെ ഒരു ചൂണ്ട മാത്രമാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള നീക്കമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി. തങ്ങളുടേതായ ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് വ്യത്യസ്ത സംസ്കാരങ്ങളും വംശങ്ങളും മതഭാഷാ വിഭാഗങ്ങളുമുള്ള വൈവിധ്യങ്ങളുടെ ഒരു രാജ്യമാണ് ഇന്ത്യ. അവരുടെ വ്യക്തി സാമൂഹിക ജീവിതങ്ങളിലെ ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഏകീകരിക്കുക എന്നത് അനുചിതവും അപ്രായോഗികവുമാണെന്ന് ഫൈസി പറഞ്ഞു. വർഗീയതയാൽ മലീമസമായ സമകാലിക ഇന്ത്യയിൽ മുസ്ലിമുകളെ മാത്രമേ ബാധിക്കൂ എന്ന വാൽ ചേർത്തിറക്കുന്ന എന്തിനും ഉയർന്ന വിപണി മൂല്യമാണ് ഇന്ന്. മുസ്ലിമുകളെ പാഠം പഠിപ്പിക്കാനുള്ള മറ്റൊരു നടപടിയാണ് ഏക സിവിൽ കോഡ് എന്നാണ് ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നിയമം നടപ്പിലായാൽ മുസ്ലിങ്ങളെയല്ല, ഹിന്ദുക്കളിലെ താഴ്ന്ന ജാതിക്കാരെയും ആദിവാസി വിഭാഗങ്ങളെയുമാണ് അത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക. വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, അനന്തരാവകാശം തുടങ്ങിയവയിൽ തങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള ആചാരങ്ങൾ പാലിക്കാനുള്ള അനുമതിയാണ് പ്രത്യേക വ്യക്തി നിയമത്തിൻ്റെ ആനുകൂല്യം പറ്റുന്ന മുസ്ലിങ്ങൾ അടക്കമുള്ള സമുദായങ്ങൾക്ക് ലഭിക്കുന്നത്. വ്യത്യസ്ത മതസമൂഹങ്ങൾ, ഹിന്ദുജാതികൾ, ആദിവാസികൾ തുടങ്ങിയവർക്ക് ഇവയിലെല്ലാം അവരുടേതായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. നിർദ്ദിഷ്ട ഏക സിവിൽ കോഡിൻ്റെ സ്വഭാവമോ വൈജാത്യമാർന്ന ആചാരങ്ങൾ എങ്ങനെയാണ് ഏകീകരിക്കുക എന്നതോ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ 8 വർഷക്കാലയളവിൽ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള വികസനം കൊണ്ടുവരുന്നതിൽ അതിദയനീയമായി പരാജയപ്പെട്ട ഫാഷിസ്റ്റുകൾ തങ്ങളുടെ പരാജയം മറച്ചു പിടിക്കാനാണ് ഇത്തരം തന്ത്രങ്ങളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വൈവിധ്യം നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള നീക്കത്തെ എതിർക്കേണ്ടതുണ്ടെന്നും ഫൈസി പറഞ്ഞു. ഈ കുറിപ്പ് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു അഡ്വാൻസ്ഡ് നുണപ്രചരണത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ്. ഇതിലെ ആദ്യത്തേതും അവസാനത്തേതുമായ പാരഗ്രാഫ് അവരുടെ സ്വാതന്ത്ര്യത്തിൽ പെടുന്നത് കൊണ്ട് ഞാൻ വിടുന്നു. ഒന്ന്, ഏക സിവിൽ കോഡ് വോട്ട് തട്ടാനുള്ള ഒരു തന്ത്രമാണ് എന്ന് പറയുന്നു. അങ്ങനെ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും എസ് ഡി പി ഐക്കല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിക്കുമുണ്ട്. ഒരു പരിധിവരെ അത് ശരിയുമാണ്. അതുകൊണ്ട് ആ വാദം വിടുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ 8 വർഷക്കാലയളവിൽ ഒരു വികസനവും കൊണ്ടുവന്നില്ല എന്നുള്ള ആരോപണമാണ്. അങ്ങനെ ആരോപിക്കാനുള്ള അവകാശവും ഒരു പ്രതിപക്ഷ കക്ഷിക്കുണ്ട്, സത്യമോ നുണയോ എന്തുമാവട്ടെ. എന്നാൽ ബാക്കിയൊക്കെ നുണപ്രചരണമാണ്. എങ്ങനെയാണ് ഇസ്ലാമിസ്റ്റുകൾ അവരുടെ അജണ്ട സെറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. പൗരത്വ ഭേദഗതി നിയമകാലത്തെ അവരിത് ഫലപ്രദമായി ഉപയോഗിച്ചു. മുസ്ലിമുകളെ മാത്രമല്ല, രാജ്യത്തെ ഒരുമാതിരിപ്പെട്ട സാധാരണ മനുഷ്യരെയെല്ലാം അവർ തെറ്റിദ്ധരിപ്പിച്ചു. അവർ പ്രചരിപ്പിച്ചത് ഈ രാജ്യത്ത് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി താമസിക്കുന്ന മുസ്ലിം സമുദായത്തെ ഈ നിയമം വഴി കുടിയിറക്കുമെന്നാണ്. എന്നാൽ ഇത്ര കാലമായിട്ടും ഒരാളെ പോലും ഇതുവരെ കുടിയിറക്കിയിട്ടില്ല. ഒരു മുസ്ലിമിന് പോലും തൻ്റെ കിടപ്പാടം ഉപേക്ഷിച്ച് നാടുവിടേണ്ടി വന്നിട്ടില്ല. അത് പറയുമ്പോൾ അവർ നടപ്പിലാക്കിയില്ല എന്നാണ് പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമം പാർലമെൻറ്റിൽ പാസാക്കി അത് പ്രസിഡന്റ് ഒപ്പുവെച്ച് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെ നിയമമായി. ഇവിടെ ആ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ഇളവുകൾ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഹിന്ദുക്കൾ അടക്കമുള്ളവർക്ക് കൊടുത്തു തുടങ്ങി. സംഭവിക്കാത്തത് ഇവിടെ നിന്നും മുസ്ലിമുകളെ കുടിയിറക്കുന്നത് മാത്രമാണ്. അങ്ങനെയൊരു പദ്ധതി ഇല്ലാത്തത് കൊണ്ട് ആരെയും കുടിയിറക്കിയില്ല. ഏതെങ്കിലും രോഹിംഗ്യയോ ബംഗ്ലാദേശിയോ പാകിസ്ഥാനിയോ അനധികൃതമായി ഇവിടെ കുടിയേറിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിച്ച് അവനെ കുടിയിറക്കും. ആർക്കും ശബ്ദമുയർത്താൻ സാധിക്കുന്നില്ല. കാരണം ഇന്ത്യയിൽ സ്വസ്ഥമായി ജീവിച്ചിരുന്ന ഒരു മുസ്ലിമിനും ഇതുവരെ നാടുവിടേണ്ടി വന്നില്ല, ഇനിയും വിടുകയുമില്ല. അത് കഴിഞ്ഞു, അതിനെ ഞങ്ങൾ എതിർക്കുമെന്നൊക്കെ പറഞ്ഞു, എതിർത്തു, തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാവുമെന്ന്.
അതുകൊണ്ടാണ് അവർ ഈ പുതിയ നുണപ്രചരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഈ നുണ അവർ പറയുമ്പോഴും ഒരു സത്യം അവർ പറയുന്നുണ്ട്. അതിലാദ്യമേ ഞാൻ അവരെ അഭിനന്ദിക്കട്ടെ. അവർ പറയുന്ന സത്യം മുസ്ലിമുകളെ മാത്രമല്ല ഈ നാട്ടിലെ ആദിവാസികളും ദളിതരുമായവരെയും ഇത് ബാധിക്കുമെന്ന്, അതൊരു സത്യമാണ്. ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്നാൽ മുസ്ലിമുകളെ അപരവൽക്കരിക്കും എന്ന് പറയുന്നത് തെറ്റാണെന്ന് അവർ തന്നെ പറയുന്നു. അത് കൃത്യമായി ബാധിക്കുന്നത് മറ്റു പല സംസ്കാരത്തിൽപ്പെട്ടവരെയാണ്, പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിലെ ഗോത്രവർഗക്കാരെ. അവിടെയാണ് ഏകീകൃത സിവിൽ നിയമങ്ങൾ ബാധകമാവുന്നത്. എന്നാൽ ഇവർ അത് അംഗീകരിച്ചതിൽ നന്ദി. ഇനിയും അതിന് ഉറച്ചു നിൽക്കണം. ഈ ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ മുസ്ലിം വേട്ട എന്ന് പറഞ്ഞ് ദയവായി രംഗത്തിറങ്ങരുത്. നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇത് മുസ്ലിം വേട്ടയല്ല. അപ്പോൾ പിന്നെ ദയവായി അത് പറഞ്ഞ് ഇനി രംഗത്തിറങ്ങരുത്. ഇനി എങ്ങനെയാണ് ഇവർ ഈ നുണപ്രചരണം നടത്തുന്നത് എന്നതിന് തെളിവാണ് ഞാൻ ആദ്യം കാണിച്ച ആ ഫോട്ടോ കാർഡ്. അതിൽ പറയുന്നു, തങ്ങളുടേതായ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് വ്യത്യസ്ത സംസ്കാരങ്ങളും വംശങ്ങളും മതഭാഷാ വിഭാഗങ്ങളുമുള്ള വൈവിധ്യങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ. അതെ, ആർക്കും തർക്കമില്ല. അവരുടെ വ്യക്തി സാമൂഹ്യ ജീവിതത്തിലെ ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഏകീകരിക്കുക എന്നത് അനുചിതമാണ്. അതായത് ഇവിടെ വിവിധ മതക്കാരുണ്ട്, ഭാഷക്കാരുണ്ട്, ഗോത്രക്കാരുണ്ട്, ദേശക്കാരുണ്ട്. അവർക്കൊക്കെ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. അവയെല്ലാം കൂടി ഒന്നാക്കി ഏകീകരിക്കുന്നു ഏകീകൃത സിവിൽ കോഡ് വഴി എന്ന നുണയാണ് അവർ പറയുന്നത്. ഒരാളുടെയും ആചാരത്തിലോ അനുഷ്ഠാനത്തിലോ ഇടപെടുന്നില്ല. നിങ്ങൾ പൂജിക്കുന്നത് ഏത് ദൈവത്തെയാണെങ്കിലും നിങ്ങൾക്ക് പൂജിക്കാം. ആ ദൈവത്തെ നിങ്ങൾ എങ്ങനെ പൂജിക്കുന്നെങ്കിലും നിങ്ങൾക്ക് പൂജിക്കാം. ശബരിമല ക്ഷേത്രത്തിൽ യുവതികൾക്ക് പ്രവേശനമില്ലെങ്കിൽ ഇല്ല. ഏതെങ്കിലും ഒരു സുന്നിപ്പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലെങ്കിൽ ഇല്ല. പറശ്ശിനിക്കടവ് മുത്തപ്പിന് കള്ളു കൊടുക്കണമെങ്കിൽ കൊടുക്കാം. വല്ലാർവാടം അമ്മയുടെ മുറ്റം തൂത്തു കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഒരാചാരത്തിനും ഒരനുഷ്ഠാനത്തിനും ഈ നിയമം എതിരല്ല. നിങ്ങൾ പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ പള്ളിയിൽ വെച്ച് തന്നെ താലി കെട്ടാം. താലി കെട്ടാനുള്ള രീതി നിങ്ങൾക്ക് വ്യത്യസ്തമാണെങ്കിൽ, മാലയിടാനും കുർബാന ചൊല്ലാനും നിങ്ങൾക്ക് വ്യത്യസ്ത രീതി ഉണ്ടെങ്കിൽ ആവാം. ക്ഷേത്രമുറ്റത്ത് വലം വെച്ചാണ് ഒരാൾ താലി കെട്ടുന്നതെങ്കിൽ ആവാം. മുസ്ലിം പെണ്ണിനെ കെട്ടിച്ചു വിടാൻ നിക്കാഹ് കല്യാണത്തിന് വേറൊരു നിയമമുണ്ടെങ്കിൽ ആവാം. ഇതാണ് ആചാരവും അനുഷ്ഠാനവും. ഒരാചാരത്തിനും ഒരനുഷ്ഠാനത്തിനും ഈ നിയമം എതിരല്ല. എന്നാൽ എല്ലാവർക്കും ബാധകമായ ചില പൊതുനിയമങ്ങളുണ്ട്. നിങ്ങൾ പള്ളിയിൽ വെച്ച് കെട്ടിക്കോളൂ, മോസ്കിൽ വെച്ച് കെട്ടിക്കോളൂ, ക്ഷേത്രത്തിൽ വെച്ച് കെട്ടിക്കോളൂ, പക്ഷേ നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കണം. കാരണം നിങ്ങൾ കല്യാണം കഴിക്കുന്ന പങ്കാളിക്ക് ചില അവകാശങ്ങളുണ്ട് കല്യാണം മൂലം. അത് സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അതാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത്. നിയമത്തിൻ്റെ മുൻപിൽ, കോടതിയുടെ മുൻപിൽ വരുമ്പോൾ നിങ്ങൾ നിയമപരമായി രജിസ്റ്റർ ചെയ്തതായിരിക്കും വിവാഹ നിയമം. നിങ്ങൾക്ക് ഒരാളെയെ കല്യാണം കഴിക്കാൻ അവകാശമുള്ളൂ. നിങ്ങൾ ഒന്നിലധികം പേരെ കല്യാണം കഴിക്കാൻ പാടില്ല. അത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ബാധകമായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തുടരുമ്പോഴും പൗരന്റെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ പൗരന്മാർക്കും സിവിൽ നിയമങ്ങൾ ഒന്നാവുന്നു. ഏതൊക്കെയാണ്? വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കലെ പിന്തുടർച്ച അവകാശം, പ്രധാനമായും വരുന്നത് അതാണ്. ഇവയൊക്കെ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഒരു മുസൽമാന് നാല് കെട്ടാം. ആ നാല് പേരിൽ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മൊഴി ചൊല്ലാം. ഒരു ക്രിസ്ത്യാനിക്ക് ഒന്നേ കെട്ടാൻ കഴിയൂ. അവന് വിവാഹമോചനം വേണമെങ്കിൽ പള്ളിയിലെ നിയമവും ബാധിക്കണം, സർക്കാരിൻ്റെ നിയമവും പാലിക്കണം. ഇത് ഇരട്ടത്താപ്പാണ്. എല്ലാ പൗരന്മാർക്കും തുല്യ നിയമമാവണം. അത് ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസൽമാനാണെങ്കിലും. അതുകൊണ്ട് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ലംഘനമാണ് എന്ന് നുണ പറയരുത്. ഒരാചാരവും ഒരനുഷ്ഠാനവും ആരും തടയുന്നില്ല. എന്നാൽ എല്ലാ പൗരന്മാരെയും തുല്യരാക്കുന്ന വിധം നിയമങ്ങളൊന്നാക്കുന്നു. ഈ നുണപ്രചരണം കൊണ്ട് നിങ്ങൾ ഒന്നും നേടുകയില്ല. ഇത് എല്ലാ വ്യക്തിയുടെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കുന്നതിനുള്ള നീക്കമാണ്. ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരുമിച്ച് നടപ്പിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ഭരണഘടനയിൽ ഡയറക്ടറി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവ കാലാകാലങ്ങളിൽ നടപ്പിലാക്കണം എന്നാണ് ഭരണഘടനാ ശില്പികൾ പറഞ്ഞത്. അതിലൊന്നാണ് ഏകീകൃത സിവിൽ കോഡ്. നമ്മുടെ ഈ നാട്ടിൽ മാത്രമാണ് അങ്ങനെ ഒരു സിവിൽ കോഡ് ഇല്ലാത്തത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ ശരീഅത്ത് നിയമമുണ്ട്, അതാണ് അവിടുത്തെ ഏകീകൃത നിയമം. സിവിൽ സൊസൈറ്റികളിൽ രാജ്യത്തിൻ്റെ നിയമമുണ്ട്. പക്ഷെ നമുക്ക് മാത്രം ഈ വ്യക്തി നിയമങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അതൊന്നാക്കാൻ ശ്രമിക്കുന്നതിനെ നിങ്ങൾ നുണപ്രചരണം കൊണ്ട് നേരിടരുത്.
ഇന്ത്യക്കാർ തുല്യരാണ് എന്ന് അടിവരയിടുന്ന പരിഷ്കാരമാണ്. ഏകീകൃത സിവിൽ കോഡിനൊപ്പം ഉറച്ചു നിൽക്കേണ്ടത് പൗരബോധമുള്ള ഓരോ ഇന്ത്യക്കാരൻ്റെയും ചുമതലയാണ്.